ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാട്ടിലെ ഏതെങ്കിലും ഒരു ലീഗൽ പർപ്പസിന് വേണ്ടി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരാൾ നാട്ടിലുള്ള ആരുടെയെങ്കിലും പേരിൽ ഒരു പവർ ഓഫ് അറ്റോണി കൊടുക്കണമെങ്കിൽ അത് ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് അയക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആദ്യമായിട്ട് നോക്കുന്നത് അതിനെന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തത് ഒറിജിനൽ പവർ ഓഫ് അറ്റോണി, രണ്ടാമത്തത് അപ്ലിക്കേഷൻ ഫോം. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ അപ്ലിക്കേഷൻ ഫോം നമുക്ക് കിട്ടും. രണ്ടാമത്തത് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ ഐ ഡി കോപ്പി, നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി, രണ്ട് സാക്ഷികൾ, സാക്ഷികളുടെ ഐ ഡി കോപ്പി, സാക്ഷികളുടെ പാസ്പോർട്ട് കോപ്പി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അടുത്തതായി പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ്ങിന് എന്ത് ചെലവ് വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ എംബസിയിൽ നമ്മൾ നേരിട്ട് അടയ്ക്കേണ്ട തുക 80 റിയാലാണ്. ഈ പവർ ഓഫ് അറ്റോണി ലീഗലൈസേഷൻ ചെയ്യുന്ന പ്രോസസ്സിങ്ങിന് എംബസിയിൽ അടയ്ക്കേണ്ട തുക 80 റിയാൾ. ഇനി അത് കൂടാതെ എംബസിക്ക് പുറത്ത് നമുക്ക് ചിലവാക്കുന്ന തുക എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിനും മറ്റും ആയിട്ട് നമുക്ക് ഒരു 20 റിയാൽ ചെലവ് വരും. നിങ്ങൾക്ക് ഈ അപ്ലിക്കേഷൻ ഫോം ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇനി അത് കൂടാതെ നിങ്ങൾ അവിടെ എംബസിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എംബസിക്ക് പുറത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുണ്ടാവും. അവർ നിങ്ങളെ സമീപിക്കും. അപ്പോൾ ഈ അപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്നതിന് അവർക്ക് ഒരു 20 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അപ്ലിക്കേഷൻ പൂരിപ്പിച്ച് നിങ്ങൾക്ക് അത് തയ്യാറാക്കി തരും. അതിന് 20 റിയാല് ചിലവാകും. ഇനി അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രണ്ട് സാക്ഷികൾ നമുക്ക് വേണം. നമുക്ക് രണ്ട് സാക്ഷികളെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ അവിടെയുള്ള ആളുകൾ നിങ്ങൾക്ക് രണ്ട് സാക്ഷികളെ അറേഞ്ച് ചെയ്ത് തരും. ഇങ്ങനെ സാക്ഷികൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 30-40 റിയാല് അതും നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ സാക്ഷികളുടെ പാസ്പോർട്ട് കോപ്പി, സാക്ഷികളുടെ ഐ ഡി കോപ്പി, ഇതൊക്കെ ഫോട്ടോ കോപ്പി എടുക്കുന്നതിനും മറ്റു ഏതെങ്കിലും മറ്റു ഫോട്ടോ കോപ്പിയൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 30-40 റിയാല് അതിനും ചിലവാകും. അപ്പോൾ ഏകദേശം ഒരു 150-160 ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു പവർ ഓഫ് അറ്റോണി എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഇത്രയും തുക നമുക്ക് ചിലവാകും. അടുത്തതായി പവർ ഓഫ് അറ്റോണി അറ്റസ്റ്റ് ചെയ്യുന്നതിനുള്ള സമയക്രമങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ത്യൻ എംബസിയിൽ ഏകദേശം ഒരു 8 മണിയോടുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പൂരിപ്പിക്കാനും സാക്ഷികളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനൊക്കെ നിങ്ങൾ ഏകദേശം ഒരു 8 മണിക്ക് അവിടെ എത്തുക. അപ്പോൾ അതിന് ശേഷം അവിടെ ഉള്ള ആളുകൾ നിങ്ങളെ ഈ അപ്ലിക്കേഷൻ പൂരിപ്പിക്കാനും മറ്റും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സഹായിക്കും. അപ്പോൾ 8 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 11 മണിക്കാണ് എംബസിയിൽ ഈ ഒരു നമ്മൾ തയ്യാറാക്കപ്പെട്ടുള്ള ഈ ഡോക്യുമെൻസൊക്കെ സ്വീകരിക്കുന്ന സമയം ഏകദേശം ഒരു 11 മണിയോടുകൂടി. അപ്പോൾ ഏകദേശം കുറേ ആളുകളൊക്കെ അവിടെ ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ടാകും. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം ഏകദേശം ഒരു 3 മണി 3:30 നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഈ പവർ ഓഫ് അറ്റോണി നിങ്ങൾക്ക് അവിടെ നിന്ന് സ്വീകരിക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ സമയക്രമം എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസിയിലെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്ലിക്കേഷൻ ഫോം ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിച്ച് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ സർവീസ് ചാർജ് ഒരു 20 റിയാല് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ പരിചയമില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പല ആളുകളും നിങ്ങളെ സമീപിക്കും. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ സർവീസ് ചാർജ് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് പേരെ സാക്ഷികളാക്കി കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അവർ ആ സാക്ഷികളെ അറേഞ്ച് ചെയ്ത് തരും. അതിന് നിങ്ങൾ ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 30-40 റിയാല് കൊടുക്കേണ്ടി വരും. പിന്നെ അത് കൂടാതെ പരമാവധി ഫോട്ടോ കോപ്പികളൊക്കെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുക. അതല്ലെങ്കിൽ അവിടെ പോയി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ അവിടെ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവിടെ നേരിട്ട് നിങ്ങൾ ഇന്ത്യൻ എംബസിയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളെ സഹായിക്കാനെന്ന പേരിൽ ചില ഒരു സർവീസ് എന്ന രൂപത്തിൽ ആളുകളുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ ഒരു എന്ത് ചെയ്യുക, ഒന്ന് ബലം പിടിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൂടുതൽ പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.